ഹലോ മച്ചന്മാരെ, പൊതുവെ ഡോഗിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരിൽ അധികവും ഡോബർമൻ, ജർമ്മൻ ഷെപ്പേർഡ് എന്നിങ്ങനെയുള്ള നോർമൽ ഗാർഡ് ഡോഗിനെയാണ് വാങ്ങാൻ ആഗ്രഹിക്കുക. എന്നാൽ ചിലർക്ക് ഇതിലും വലിയ ഒരു ജയിൻറ്റ് ഗാർഡ് ഡോഗിനെ വേണമെന്നായിരിക്കും ആഗ്രഹം. അത്തരക്കാർക്കുള്ള ഒരു വീഡിയോയാണിത്. ജയിൻറ്റ് ഡോഗാണെങ്കിൽ ഇവർ കുറയ്ക്കാനോ കടിക്കാനോ പോകേണ്ട, ഇവയെ കണ്ടാൽ തന്നെ കള്ളന്മാർ ആ വഴിക്ക് വരില്ല. ഇത്തരത്തിൽ ഓണറെ സേവ് ചെയ്യാൻ കഴിയുന്ന നല്ല ധൈര്യമുള്ള കുറച്ച് ജയിൻറ്റ് ഡോഗുകളെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10, ഗ്രേറ്റ് ഡെയിൻ. വലിയ സൈസ് ഡോഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന ഒരു നായ വിഭാഗമാണ് ഗ്രേറ്റ് ഡെയിൻ. ജയിൻ്റ് ഗാർഡിൻ ഡോഗിനെയും വേണം, വീട്ടിലെല്ലാവരുമായി ഫ്രണ്ട്ലി ആയി പെരുമാറാൻ കഴിയുന്ന ഡോഗിനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു നായ വിഭാഗമാണ് ഇവർ. കുട്ടികളൊത്ത് കളിക്കുവാൻ തുടങ്ങിയാൽ സ്വന്തം ശരീരം മറന്ന് ഓടിച്ചാടി കളിക്കവൻ ഒരു മടിയുമില്ലാത്തവരാണിവർ. വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ കുട്ടികളെ അടുത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. തമാശയ്ക്കാണെങ്കിലും ഇവയുടെ കയ്യോ കാലോ തട്ടിയാൽ ആള് താഴെ പോകും. വീട്ടുകാരുടെ ഫ്രണ്ട്ലി ആണെങ്കിലും പുറത്തു നിന്ന് ആളുകൾ വന്നാൽ ചിലർ അഗ്രഷനൊന്നുമല്ല ഇവയ്ക്ക്. കൃത്യമായ ട്രെയിനിങ് നൽകിയാൽ ഇവരിൽ ഒന്നു മതി ആ പഞ്ചായത്തിനെ തന്നെ വിറപ്പിക്കാൻ. വലിയ സൈസ് ഡോഗ് ആയതുകൊണ്ട് തന്നെ ഇവയുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ എല്ലുകൾക്ക് ബലം വയ്ക്കാൻ കാൽസ്യം പൗഡറുകളും നൽകേണ്ടത് ആവശ്യമാണ്. നമ്പർ 9, ബുൾ മാസ്റ്റിഫ്. ഇവയെ വലിയ സൈസായി കണക്കാക്കാൻ പറ്റില്ലെങ്കിലും ഇവയുടെ ധൈര്യവും പ്രവൃത്തിയും കൊണ്ട് അതിന് മീതെയാണ് സ്ഥാനം. ചിട്ടയായ ട്രെയിനിങ് ഇഷ്ടമില്ലാത്ത ബ്രീഡ്, പൊതുവെ പാവത്താനായി കാണപ്പെടുന്നു. എന്നാൽ പ്രശ്നമൊന്ന് വന്നാൽ പിന്നെ കിട്ടിയതിനൊക്കെ കടിച്ചു കുടയാൻ ഒരു മടിയുമില്ലാത്ത ബ്രീഡ്. അതുകൊണ്ട് തന്നെ ഇവയെ ചെറുപ്പം മുതലേ ചെറിയ ട്രെയിനിങ് നൽകേണ്ടത് അത്യാവശ്യമാണ്. ചെറിയ വീടുകളിലും മറ്റും നിൽക്കാൻ ഇവയ്ക്ക് താല്പര്യമില്ല. വലിയ സ്ഥലങ്ങളോ വലിയ ഫാമുകളോ നിയന്ത്രിക്കാനാണ് ഇവയ്ക്ക് താല്പര്യം. വലിയൊരു കോമ്പൗണ്ടിൽ പോലും കാവലിന് പറ്റിയ ഒരു ബ്രീഡാണിവർ, പ്രത്യേകിച്ച് രാത്രി കാവലിന്. ഇവയ്ക്ക് നോർമൽ കാലാവസ്ഥ കുഴപ്പമില്ലെങ്കിലും പൊതുവെ ചൂട് കൂടുന്നത് ഇവയ്ക്ക് ഇഷ്ടമല്ല. നമ്പർ 8, പ്രസാ കനാരിയോ. ഒരു കരിമ്പുലി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നായവിഭാഗമാണിവർ. കണ്ടാൽ കരിമ്പുലിക്ക് ഒത്ത ശരീരവുമാണ്. പ്രധാനമായും ചാരനിരത്തിലോ കറുപ്പിലോ കാണപ്പെടുന്ന ഇവയെ ഇരുട്ടത്ത് ഇവയുടെ കണ്ണു മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. വളരെ മസ്കുലറായ നീണ്ട ശരീരമാണ് ഇവയ്ക്കുള്ളത്. അതുപോലെ തന്നെ ഇവയുടെ ശക്തിയും ഒട്ടും കുറവല്ല. പണ്ടുകാലത്ത് ചെറിയ വണ്ടികൾ വലിക്കാൻ പോലും ഇവയെ ഉപയോഗിച്ചിരുന്നു. ബുൾമാസ്റ്റിഫിനെ പോലെ തന്നെ വലിയ ട്രെയിനിങ് ഒന്നും ഇവയ്ക്കും യാതൊരു താല്പര്യവുമില്ല. ചെറുപ്പം മുതലേ ഇവയ്ക്ക് ചെറിയ ട്രെയിനിങ് കൊടുത്ത് ഇവയെ സോഷ്യലൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ കള്ളനെ വീടിനുള്ളിൽ കയറുന്നത് തടയുന്നതിന് പകരം നമ്മളെ പുറത്തിറങ്ങുന്നത് ഇവർ തടഞ്ഞെന്ന് വരും. വലുതായി കഴിഞ്ഞാൽ പേടി എന്ന് പറയുന്ന കാര്യം ഇവയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ എല്ലാം നമ്മൾ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. വലിയ ഡോഗിനെ വളർത്താൻ കഴിയുമെന്നും അത്യാവശ്യം ട്രെയിനിങ് നൽകാൻ കഴിയുമെന്നും ഉറപ്പുള്ളവർ മാത്രം ഇവയെ വളർത്തുക. ഒരുപാട് നാളുകൾ കാത്തിരുന്ന് ആദ്യമായൊരു ഡോഗിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒട്ടും അനുയോജ്യമല്ലാത്തൊരു നായ ബ്രീഡാണിവർ. നമ്പർ 7, ബോർബുൾ. പണ്ട് ആഫ്രിക്കൻ സിംഹങ്ങളെ പോലും വിരട്ടിയോടിക്കാൻ ഉപയോഗിച്ചിരുന്ന നായ ബ്രീഡാണിവർ. ഇത്തരത്തിലുള്ള ഒരു ഡോഗിന് വീടുകാവലൊക്കെ എത്ര നിസാരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഗാർഡിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല ഇവയ്ക്ക്. എന്നാൽ ചെറുപ്പം മുതലേ ട്രെയിനിങ് നൽകി വളർത്തിയില്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. നമ്പർ 6, ടിബറ്റിൻ മസ്റ്റിഫ്. പണ്ടുകാലത്തെ കാട്ടുമൃഗങ്ങൾക്ക് കാലനായി ഉണ്ടായിരുന്ന ഇവർ ഇന്ന് മനുഷ്യർക്ക് നല്ല ബോഡി ഗാർഡാക്കാൻ പറ്റിയവരാണ്. ഇവയെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ സിംഹത്തിനെയെ പോലെയോ കരടിയെ പോലെയോ തോന്നും. എന്നാൽ സിംഹത്തിനേക്കാളും അപകടകാരിയാണ് ഇവർ. ഇവയുടെ അഴകും ആരോഗ്യവും നോക്കി വളർത്താതെ അഗ്രഷൻ നോക്കി ചെറുപ്പത്തിലെ തന്നെ ഇവൻ്റെ ഓണർ ഞാനാണ് എന്ന് അവൻ്റെ മനസ്സിൽ പതിപ്പിക്കണം. അല്ലെങ്കിൽ വലുതായി കഴിഞ്ഞാൽ ഡോഗ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. എത്ര കൂടുതൽ എതിരാളികളുണ്ടെങ്കിലും ഒറ്റയ്ക്ക് തന്നെ ഇവർ പോരാടും. അതാണ് ഇവയുടെ ധൈര്യം. നമ്പർ 5, നിയോപോളിറ്റൻ മാസ്റ്റിഫ്. ഒരു വലിയ ഡോഗ് മാത്രമല്ല, നല്ല ആരോഗ്യവും പേടിപ്പെടുത്തുന്ന ലുക്കോടുകൂടിയുമുള്ള ഡോഗിനെ നിങ്ങൾക്ക് വളർത്തണമെങ്കിൽ നിങ്ങൾക്ക് ഇവയെ തിരഞ്ഞെടുക്കാം. ചുളിവുകളുള്ള തൊലിയും വലിയ ശരീരവും ഇവയ്ക്ക് ഭീകര ലുക്കാണ് നൽകുന്നത്. ലുക്കിൽ മാത്രമല്ല വർക്കിലും ഇവർ ഒരുപടി മുന്നിലാണ്. ഇവർക്ക് അഗ്രഷൻ വളരെ കൂടുതലാണ്. എന്നാൽ വീട്ടിൽ അതിക്രമിച്ച് കയറി വരുന്നവർക്ക് ഇവയുടെ ശക്തിയും അഗ്രഷനൊന്നും ആവശ്യമില്ല. ഇവയെ കണ്ടാൽ തന്നെ അവർ തിരിച്ചു പേടിച്ചോടിക്കോളും. എന്നാൽ തൻ്റെ ഓണറുമായി വളരെ നല്ല സൗഹൃദം നിലനിർത്താൻ ഇവർക്ക് കഴിയുമെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. നമ്പർ 4, കങ്കൽ. കാട്ടുമൃഗങ്ങളിൽ നിന്നും വളർത്തുമൃഗങ്ങളെ രക്ഷിച്ചു നിലനിർത്തിയിരുന്ന ബ്രീഡ്, ഇവയുടെ ജന്മം തന്നെ ഇതിനായിരുന്നു എന്ന് പറയാം. നാച്ചുറൽ ബ്രീഡായതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിരുന്നു ഇവർ.
സിംഹങ്ങളെ തുരത്താൻ പോലും ഇവയെ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇത്തരം ബ്രീഡിനെ ഒരു വീടുകാവൽ എന്ന് പറഞ്ഞാൽ എത്ര നിസാരമാണ്. എന്നാൽ ചെറുപ്പം മുതലേ ഇവയ്ക്ക് കമൻറ്റുകൾ കൊടുത്ത് അനുസരിപ്പിക്കണം, എന്നാലേ ഇവ അനുസരിക്കത്തുള്ളൂ. അല്ലാതെ വലിയ ഡോഗിനെ പഠിപ്പിക്കാൻ ചെന്നാൽ ചിലപ്പോൾ അവർ നമ്മുടെ കാലനാകും. എത്ര വലിയ പവർഫുൾ ഡോഗാണെങ്കിലും അഗ്രഷൻ കൂടുതലാണെങ്കിലും സ്വന്തം ഓണറോടെ ഒരു പ്രത്യേക സ്നേഹമാണ് ഇവയ്ക്ക്. നമ്പർ 3, സെൻറ് ബെർണാർഡ്. നമ്മുടെ നാട്ടിൽ കോസ്റ്റ്ലി ബ്രീഡ് എന്നറിയപ്പെടുന്ന ബ്രീഡ്, കാരണം ഈ നായ വിഭാഗത്തിന് തണുപ്പ് കൂടുതൽ ആവശ്യമായതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇവയെ AC റൂമിലൊക്കെയാണ് കടത്തിയിരുന്നതെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇവയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഭംഗിയുള്ള ഒരു ബെലിയ സൈസ് നായ വിഭാഗമാണ് ഇവർ. ഇവയെ പണ്ട് ഉപയോഗിച്ചിരുന്നത് മഞ്ഞുമലകളിലെ ട്രോളി വലിക്കുവാനും റെസ്ക്യൂ മിഷനും വേണ്ടിയായിരുന്നു. എന്നാൽ പിന്നീടെപ്പോഴോ ഇവയെ വീടുകാവലിന് വേണ്ടിയും വളർത്താൻ തുടങ്ങി. എന്നാൽ ഇവയത് ഭംഗിയായി ചെയ്യുകയും ചെയ്തു. ആരും ആദ്യമൊന്ന് കണ്ടാൽ പേടിക്കുന്ന ഈ നായ വിഭാഗം തൻ്റെ ഫാമിലിയുമായി നല്ല സൗഹൃദത്തിലാണുള്ളത്. ഇവയ്ക്ക് കൃത്യമായ ട്രെയിനിങ് നമുക്ക് നൽകാൻ കഴിയും. നമ്പർ 2, ബുള്ളിക്കുട്ട. ഒരു വലിയ നായ വിഭാഗത്തെ വളർത്തണമെന്നും അത് ഒരു ഇന്ത്യൻ ബ്രീഡായിരിക്കണമെന്നും താല്പര്യമുള്ളവർക്ക് കണ്ണും പൂട്ടി വാങ്ങാവുന്ന ഒരു ബ്രീഡാണിവർ. എന്നാൽ ഇവയെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവയെ പണ്ട് ഉപയോഗിച്ചിരുന്നത് ഡോഗ് ഫൈറ്റിങ്ങിനാണ്. ഇത്തരമൊരു ബ്രീഡിനെ വീടുകാവലിൽ നിർത്തുമ്പോൾ നമ്മളും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. ചെറുപ്പം മുതലേ ട്രെയിനിങ് നൽകിയില്ലെങ്കിൽ ഓണറുമായി ഒരു ഫൈറ്റിങ്ങിനും ഇവ തയ്യാറായിരിക്കും. നമ്പർ 1, കൊക്കേഷൻ ഷെപ്പേർഡ്. കാണുമ്പോൾ തന്നെ കരടിയെ പോലെ തടിച്ചു കൊഴുത്ത വലിയ ശരീരമുള്ള ഈ നായ വിഭാഗം വളരെ അപകടകാരിയാണ്. കാട്ടുമൃഗങ്ങൾക്ക് കാട സ്വഭാവത്തിൽ തന്നെ തിരിച്ചു മറുപടി കൊടുക്കുന്ന ഇവയെയും ഇന്ന് ഒരുപാട് പേർ വളർത്തുന്നുണ്ട്. ഇവയെ വളർത്തുമ്പോഴും ഒന്നു മാത്രമേ പറയാനുള്ളൂ, ചെറുപ്പം മുതലേ ഇവയ്ക്കും ട്രെയിനിങ് അത്യാവശ്യമാണ്. ഇവയെ വളർത്തുമ്പോൾ പ്രധാനമായും വീടിന് വലിയ കോമ്പൗണ്ട് അത്യാവശ്യമാണ്. അഗ്രഷനും ശക്തിയും ബുദ്ധിയും ധൈര്യവും എല്ലാം ചേർത്തിണങ്ങിയ ഒരു ബ്രീഡാണിവർ. അതുകൊണ്ട് തന്നെ ഇവയുടെ മുന്നിൽ പെട്ടാൽ അവയ്ക്ക് രക്ഷപ്പെടാൻ ചാൻസ് കുറവാണ്. ടോപ്പ് 10 ജയിൻറ്റ് ഡോഗ് ബ്രീഡുകളെയാണ് ഇന്ന് പരിചയപ്പെടുത്തിയത്. ഇവയെ വളർത്തുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശക്തി കൊണ്ടും അഗ്രഷൻ കൊണ്ടും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന നായ വിഭാഗങ്ങളാണിവർ. അതുകൊണ്ട് തന്നെ ആദ്യമായി ഡോഗ് വളർത്തുന്നവർക്ക് ഇവയൊന്നും അനുയോജ്യമല്ല. കൃത്യമായ ട്രെയിനിങ്ങും പരിചരണവും നൽകിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അപകടകാരിയാകുന്ന നായ വിഭാഗങ്ങളാണിവ. അതുകൊണ്ട് തന്നെ ഇവയെ വളർത്തുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കണം. ടോപ്പ് 10 ജയിൻറ്റ് ഡോഗ് ബ്രീഡുകളെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും പുതിയൊരു ബ്രീഡുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.